ഇപ്പോൾ സിപിഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ വാർത്താ സമ്മേളനം നടത്തിയാണ് തത്സമയ സംരക്ഷണത്തിൽ ഫണ്ട് ഓഡിറ്റ് പരിശോധിക്കുന്നതാണ്. ഇത് ഗവൺമെന്റ് ഏർപ്പെടുത്തിയിട്ടുള്ള വിശ്വാസികളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഏർപ്പെടുത്തിയിട്ടുള്ള ഒരു സംവിധാനമാണ്. ഇത് തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ ആണ് തിരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് രാഷ്ട്രീയക്കാർ ആരെങ്കിലും കയറി പിടിച്ചെടുക്കുന്നതല്ല. അതേസമയം വിശ്വാസികളുടെ പ്രതിനിധികൾ എന്ന് കണ്ടെത്തുക അത്ര എളുപ്പമല്ല. ഈ ഒരു സാഹചര്യത്തിൽ നിലവിലുള്ള ക്ഷേത്ര ഭരണങ്ങളെ സംബന്ധിച്ച് ഭരണത്തെ സംബന്ധിച്ച് ദേവസ്വം ബോർഡിൻ്റെ നിയന്ത്രണത്തിലുള്ള ക്ഷേത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സമ്പത്തും വിശ്വാസികളുടെ നിക്ഷേപവും എല്ലാം കുഴപ്പമില്ലാതെ കൊണ്ടുപോകുന്നതിൻ്റെ ഉത്തരവാദിത്വം ഈ സർക്കാരാണ്. അതിന് ഉണ്ടാക്കിയ സംവിധാനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ആ അത് പുതിയൊരു തലത്തിലേക്ക് കൊണ്ടുപോവുക എന്ന് പറഞ്ഞാൽ ക്ഷേത്രങ്ങളുടെ ഭരണം RSSന്റെ കയ്യിലേക്ക് കൊണ്ടുപോകണം എന്നാണ്. അത് ഈ വിശ്വാസികളും അല്ലാത്തവരുമായിട്ടുള്ള പൊതുസമൂഹം അത് അംഗീകരിക്കും എന്നെനിക്ക് തോന്നുന്നു. അതിനുള്ള കുറുക്കു വഴികളായിട്ട് അസത്യ പ്രചാരണങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ വളരെ ഗൗരവത്തോടുകൂടി പ്രശ്നങ്ങളെ കാണുകയും പരിശോധിക്കുകയും ചെയ്യുന്ന ആളുകൾ ഇത്തരം പ്രചാരങ്ങളിൽ വീഴരുത്, അതിൻ്റെ പിന്നാലെ പോകരുത് എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. എന്നാൽ ഇവിടെ ധാരാളം സ്വകാര്യ ക്ഷേത്രങ്ങളുണ്ട്. ട്രസ്റ്റുകൾ സ്വകാര്യ വ്യക്തികൾ നടത്തുന്ന ക്ഷേത്രങ്ങൾ, അവരുടെ വരുമാനം എന്ത് ചെയ്യുന്നു എന്ന് ഇവരാരെങ്കിലും പരിശോധിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. ഞാനൊരു ക്ഷേത്രത്തിൻ്റെയും പേരെടുത്ത് പറയുന്നില്ല. നിരവധി സ്വകാര്യ ക്ഷേത്രങ്ങൾ ഉണ്ട്. അതെല്ലാം ഒരു പക്ഷേ നാളെ ഒരു ഘട്ടം കഴിയുമ്പോൾ മറ്റൊരു കോർപ്പറേറ്റ് മാനേജ്മെൻ്റ് അതിനകത്ത് വളർന്നു വരുന്നത് കാണാൻ കഴിയും. കാരണം വിശ്വാസം മാർക്കറ്റ് ചെയ്യുന്ന ക്ഷേത്രങ്ങളും അങ്ങിങ്ങ് ഇല്ലാതില്ല. അപ്പോൾ അത്തരമൊരു വിഷയങ്ങളൊന്നും ഗൗരവമായി കാണാതെ ഹിന്ദു മതവിശ്വാസികളുടെ എന്തോ അനീതി കാണിക്കുന്നു എന്ന് വരുത്തിക്കൊണ്ട് ഭൂരിപക്ഷത്തിൻ്റെ വർഗീയതയെ വളർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ശ്രീ കുമ്മനം രാജശേഖരൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ഒരു രാഷ്ട്രീയ കക്ഷിയുടെ അധ്യക്ഷൻ എന്ന നിലയിൽ തികച്ചും നിർഭാഗ്യകരമാണ് അദ്ദേഹത്തിൻ്റെ നില. രണ്ടാമത് അദ്ദേഹം പറയുന്നൊരു വിഷയം, പണ്ട് മുതൽ ഈ ഇത്തരം സംഘടനകൾ പറഞ്ഞുകൊണ്ടിരുന്നതാണ്, ഒരേ ബെഞ്ചിലിരുന്ന് പഠിക്കുന്ന കുട്ടികൾക്ക് രണ്ട് തരം സ്റ്റൈഫൻ. കേരളത്തിൽ നമ്മളെല്ലാം സ്കൂളിൽ പഠിച്ചിട്ടുള്ളവരാണ്. എല്ലാ കാലത്തും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽപ്പെട്ട കുട്ടികൾക്ക് സ്റ്റൈഫൻ കൊടുക്കാറ്. ഏറ്റവും നന്നായി ആ സിസ്റ്റം തുടരുന്ന ഒരു സംസ്ഥാനം കേരളമാണ്. കേരളത്തിൽ പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് അവരൊന്നാം ക്ലാസ് മുതൽ അവർക്ക് നൽകുന്ന സ്റ്റൈഫൻഡ് വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല. ആ സ്റ്റൈഫൻഡ് അതിനകത്ത് നൽകേണ്ട സർട്ടിഫിക്കറ്റ് ഈ വിഭാഗത്തിൽ പെടുന്നു എന്നുള്ള സർട്ടിഫിക്കറ്റ് മാത്രമാണ്. എന്നാൽ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്ത് 30 സ്റ്റൈഫൻഡുകൾ ഇന്നുണ്ട്. സ്കോളർഷിപ്പുകൾ സ്റ്റൈഫൻഡുകളെല്ലാം കൂടിയുണ്ട്. അത് പ്രീ മെട്രിക്കും പോസ്റ്റ് മെട്രിക്കും താഴെ ഒന്നാം ക്ലാസ് മുതൽ അത് തുടങ്ങുന്നു. അതിലേതിലാണ് ഒരു മതത്തിൻ്റെയോ ജാതിയുടെയോ അടിസ്ഥാനത്തിൽ ഒരു വിഭജനം ഉള്ളത്? OBC വിഭാഗങ്ങൾക്ക് സംസ്ഥാന ഗവൺമെൻറ് OBC വിദ്യാർത്ഥികൾക്ക് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ വരുമാന പരിധി 44,500 രൂപയാണ്. 44,500 രൂപയിൽ താഴെയുള്ള OBC മറ്റ് വിദ്യാർത്ഥികൾക്ക് ഇത് കൊടുക്കുന്നു. എന്നാൽ ഈ പറയുന്ന ഒരു സ്റ്റൈഫൻഡ് എന്ന് പറയുന്നത് സച്ചാർ കമ്മീഷൻ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ
കേന്ദ്ര ഗവൺമെന്റ് നൽകുന്ന ഒരു സ്കോളർഷിപ്പ് ആണ് അത് മുസ്ലിം വിദ്യാർത്ഥികൾക്ക് സച്ചാർ കമ്മിറ്റി വെച്ചത് തന്നെ മുസ്ലിങ്ങളുടെ സാമൂഹ്യവും സാമ്പത്തികവുമായ പിന്നോക്കാവസ്ഥയെക്കുറിച്ച് പഠനം നടത്താൻ വേണ്ടിയാണ് കേന്ദ്ര ഗവൺമെന്റ് ആ കമ്മിറ്റിയെ നിയോഗിച്ചത് 30 സ്കോളർഷിപ്പുകൾ ഇവിടെ കൊടുക്കുമ്പോൾ ആ സ്കോളർഷിപ്പുകളിലും സ്റ്റൈഫൻഡിലും ഒരു ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ഒരു വിവേചനവും കാണിക്കാതിരിക്കുമ്പോൾ അതിൽ ഒരെണ്ണത്തെ തിരഞ്ഞെടുത്ത് ഇതിലൊരു അനീതി നടക്കുന്നു അതുകൊണ്ടാണ് എല്ലാ സ്കോളർഷിപ്പും ഹിന്ദുക്കൾക്കും പട്ടികജാതിക്കാർക്കും മുസ്ലിങ്ങൾക്കും വ്യത്യസ്തമാണ് എന്ന് വരുത്തുന്നത് ഇതിന്റെ പിന്നിൽ ഒരു ദുഷ്ടബുദ്ധിയുണ്ട് 2012 ഇത് സംബന്ധിച്ചുള്ള മാനദണ്ഡങ്ങൾ പുതുക്കി നിശ്ചയിച്ചപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് 44,500 എന്നതിന് പകരം 100,000 വരുമാന പരിധി വർദ്ധിപ്പിച്ചു കേരള ഗവൺമെന്റ് അത് സംബന്ധിച്ച് ഉത്തരവ് പുറപ്പെടുവിച്ചു ആ ഉത്തരവിൽ കേരള ഗവൺമെന്റ് കൊടുക്കുന്ന സ്റ്റൈഫൻഡുകളുടെ വരുമാന പരിധി 44,500 ആയി നിലനിർത്തി കേന്ദ്ര ഗവൺമെന്റിന്റെ 100,000 ആയിട്ട് വർദ്ധിപ്പിച്ചു അതായത് 100% സെൻട്രലി സ്പോൺസർഡ് ആയിട്ടുള്ള സ്കീമിനെ 100,000 ആയിട്ട് വർദ്ധിപ്പിച്ചു അതുകൊണ്ട് ഇവിടുത്തെ തുക അവർ വർദ്ധിപ്പിച്ചില്ല കാരണം അത് 50% സ്റ്റേറ്റ് ഗവൺമെന്റ് നൽകുന്നു കുമ്മനം രാജശേഖരന്റെ പാർട്ടിയുടെ സ്വാധീനം ഉപയോഗിച്ച് ഇങ്ങനെ ഒരു അനീതി നിൽക്കുന്നുണ്ട് എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടാൽ അദ്ദേഹം ചെയ്യേണ്ടത് മറ്റു പിന്നോക്കക്കാർക്കും മുന്നോക്കത്തിലെ പിന്നോക്കക്കാരായ ആളുകൾക്കും എന്തുകൊണ്ട് 100% ഒരു സെൻട്രലി സ്പോൺസർഡ് സ്കോളർഷിപ്പ് ഉണ്ടാക്കിക്കൂടാ അങ്ങനെയല്ലേ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കേണ്ടത് എല്ലാ വിദ്യാർത്ഥികൾക്കും 1,000 രൂപയുടെ ഒരു കേന്ദ്ര ഗവൺമെന്റിന്റെ സഹായത്തോടെ ഒരു സ്കോളർഷിപ്പ് ഇത്തരമൊരു വിവേചനം കണ്ടെത്തിയിരിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യാൻ കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെടുമോ ഇത് കേന്ദ്ര ഗവൺമെന്റിൻ്റെതാണ് UPA ഗവൺമെന്റ് കൊണ്ടുവന്നാണ് ഈ ഗവൺമെന്റ് തുടരുന്നുണ്ട് നാളെ തുടരുമോ എന്നൊന്നും എനിക്കറിയില്ല അപ്പൊ ആ വിധത്തിൽ പ്രശ്നങ്ങളെ സമീപിക്കുന്നതിന് പകരം ഇതിൻ്റെ പേരിൽ മറ്റൊരു വിഭജനത്തിൻ്റെ പ്രചാരം അത് വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇന്ന് നടത്തുന്നത് മറ്റൊന്ന് ഈ ക്ഷേത്രാരാധനയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞു എല്ലാവരെയും ഹിന്ദു വിഭാഗത്തിലെ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർക്കും തന്ത്രിയാകാൻ താന്ത്രിക് വിദ്യ പഠിച്ചിട്ടുള്ള ആളുകളെ അതിനോട് ഞങ്ങൾ യോജിക്കുന്നു എന്ന് പറഞ്ഞു അദ്ദേഹം ശ്രീ കുമ്മനം രാജശേഖരൻ പറഞ്ഞതാണെങ്കിലും അദ്ദേഹം പറഞ്ഞ ആ കാര്യത്തോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുന്നു നടപ്പിലാക്കുമോ എന്നാണ് പ്രശ്നം അത് വേണം ഞങ്ങൾ ദീർഘകാല ആവശ്യപ്പെടുന്നതാണ് ഹരിജൻ തന്ത്രി എന്നപ്പോൾ അടച്ചിട്ട് പോയ ക്ഷേത്രങ്ങളെ സംരക്ഷിച്ചത് ആര് എന്ന് കേരളത്തിലെ പൊതുസമൂഹത്തിന് അറിയാം അവരെ പ്രവേശിപ്പിക്കാതിരുന്ന ആര് എന്ന് അവർക്കറിയാം അതുകൊണ്ട് താന്ത്രിക വിദ്യ പഠിച്ച പാസ്സായിട്ടുള്ള ആളുകൾ അവരേത് വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും അവരെ ക്ഷേത്രത്തിൻ്റെ പൂജാ കർമ്മങ്ങളിൽ പങ്കെടുപ്പിക്കാനുള്ള അവസരം ഇപ്പോഴും ദേവസ്വം ബോർഡ് സുപ്രീം കോടതി വിധിച്ചിട്ടുണ്ട് പക്ഷേ ദേവസ്വം ബോർഡിൻ്റെ അപേക്ഷ ഹിന്ദു വിഭാഗ മുന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ടവരായിരിക്കണം എന്നാണ് പറഞ്ഞത് നിയമസഭയിൽ അങ്ങനെ ഈ വിഷയം ഇപ്പോൾ ചർച്ചയ്ക്ക് വന്നതാണ് അപ്പോൾ സുപ്രീം കോടതി ഇതിനകത്ത് കർണാടകത്തിലെ കേസിൽ വിവേചനം പാടില്ല എന്ന് പറഞ്ഞിട്ടും കേരളത്തിലെ വിവേചനം തുടരുകയാണ് ഇപ്പോൾ ശ്രീ കുമ്മനം പറഞ്ഞിരിക്കുന്നു അത് വേണം എന്ന് പറഞ്ഞ് ഞങ്ങൾ നിങ്ങളോട് പൂർണ്ണമായും നേരത്തെ തന്നെ യോജിക്കുന്നവരാണ് അതിലൊന്നും ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമില്ല അപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്നതുകൊണ്ട് അതിനെ ഞാൻ എതിർക്കുന്നില്ല ഞങ്ങൾ പിന്തുണയ്ക്കുന്നു ഇതുപോലെയുള്ള നിരവധി പ്രശ്നങ്ങൾ ഇപ്പോൾ ക്ഷേത്രത്തിലേക്ക് ഇപ്പം ശബരിമല ക്ഷേത്രം ശബരിമല ക്ഷേത്രം അവിടെ വരുന്ന ലക്ഷക്കണക്കായിട്ടുള്ള ഭക്തജനങ്ങൾ പ്രത്യേകിച്ച് എരുമേലിയിൽ കൂടി വന്നു പോകുന്നവർ പേട്ടകെട്ടും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അവരെല്ലാം അവിടുത്തെ മുസ്ലിം പള്ളിയിൽ കയറി
മതേതരത്വത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയാവുന്നത് വേടവെങ്കൽ എരുമേലിയാണ്. വാവരി സ്വാമിയെ കണ്ടിട്ടേ പോകൂ. ക്ഷേത്രത്തിൻ്റെ ആ പരിസരത്തെങ്ങും അന്യമതസ്ഥരെ അവരെ ബിസിനസ് ചെയ്യാനൊന്നും അനുവദിക്കുകയില്ല എന്ന് പറയുമ്പോൾ വിശ്വാസികൾക്ക് ഇനി അവിടെ കയറാമോ? ഇതൊക്കെ ആരാണ് നിയന്ത്രിക്കുന്നത്? പരമ്പരാഗതമായ വിശ്വാസത്തിൻ്റെ ഭാഗമായി വിശ്വാസികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കർമ്മങ്ങളെപ്പോലും നിയന്ത്രിക്കാനുള്ള ഒരു ഫാസിസ്റ്റ് നിലപാട് ഇത്തരം സമീപനങ്ങളിൽ കാണാൻ കഴിയുന്നു എന്നതുകൊണ്ടാണ്. സി പി ഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനം നടത്തുകയായിരുന്നു. ക്ഷേത്രങ്ങളെ സ്വന്തം നിയന്ത്രണത്തിൽ കൊണ്ടുവരാനാണ് ആർ എസ് എസിൻ്റെ നീക്കമെന്നും ഭൂരിപക്ഷ വർഗീയത കേരളത്തിൽ വളർത്താനാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കിയുണ്ടായി.